നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റും യു എയും തമ്മിലുള്ള സഹകരണവും പങ്കാളിത്തവും ശക്തിപ്പെടുത്തുന്നു. ഇതിന്റെ ഭാഗമായി ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സബയുമായും ദുബായ് ക്രീഡാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തുവുമായി ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികളും എല്ലാ മേഖലകളിലും സഹകരണവും പങ്കാളിത്തം ഇരുവരും അവലോകനം ചെയ്തു. സമീപകാല പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങളും മേഖല നേരിടുന്ന വെല്ലുവിളികളും പരസ്പര താല്പര്യമുള്ള മറ്റ് വിഷയങ്ങളിലും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പ്രവാസി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത അധ്യാപകന് 5 വർഷം തടവിന് വിധിച്ച് കാസിനേഷൻ കോടതി. ഇയാൾ മറ്റൊരു കേസിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രവാസി കുട്ടിയെ ബലാത്സംഗം ചെയ്തതിന് ക്രിമിനൽ കോടതി ആദ്യം വധശിക്ഷയ്ക്ക് വിധിച്ചു. പിന്നീട് അപ്പീൽ കോടതി 10 വർഷത്തെ കഠിന തടവിന് ശേഷം നാടുകടത്തിലുമായി കുറയ്ക്കുകയായിരുന്നു. ഈ തീരുമാനം അന്തിമവിധിയിൽ കാസിനേഷൻ കോടതി ശരിവെച്ചു. കെയ്താൻ, ഫർവാനിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിരവധി കുട്ടികളെ ആക്രമിച്ചതുൾപ്പെടെ ഒന്നിലധികം കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി 8 മുതൽ 10 വരെ ഭക്ഷണം, കാർഷിക, പാനീയ മേഖലകളിൽ ഉഭയകക്ഷി വ്യാപാര പ്രോത്സാഹന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. എംബസി ട്രേഡ് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച അപെക്സ് ട്രേഡ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഓർഗനൈസേഷനാണ് കുവൈറ്റിലെ ഹോട്ടൽ ഗ്രാൻഡ് മസ്ജിദിൽ ഫുഡ് ആൻഡ് ബിവറേജസ് മേഖലയിൽ ഒരു എക്സ്ക്ലൂസീവ് ബയർ സെല്ലർ മീറ്റ് സംഘടിപ്പിക്കുന്നത്. ഓൺലൈൻ തട്ടിപ്പിന് ഇരയായ പ്രവാസി യുവതിയുടെ കേസ് വാണിജ്യകാര്യ പ്രോസിക്യൂഷന് കൈമാറി. വീട്ടുപകരണങ്ങൾ വിലക്കുറവിൽ നൽകാമെന്ന വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ലഭിച്ചുവെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ഡെലിവറി ചെയ്യുമ്പോൾ പണം നൽകാമെന്ന ധാരണയിൽ 20 ദിനാർ വിലയുള്ള സാധനങ്ങൾ വാങ്ങാൻ സമ്മതിക്കുകയും ചെയ്തു. ആദ്യം ക്യാഷ് ഓൺ ഡെലിവറി സ്വീകരിക്കാൻ സമ്മതിച്ചുവെങ്കിലും പിന്നീട് ലിങ്ക് വഴി 500 ബിൽസിന്റെ ചെറിയ പേയ്മെന്റ് നൽകണമെന്ന് നിർബന്ധിക്കുകയായിരുന്നു. അങ്ങനെ ലഭിച്ച ലിങ്ക് വഴി 209 ദിനാർ 800 ബിൽസ് പിൻവലിച്ചതായി സന്ദേശം ലഭിച്ചു. പ്രവാസിയായ യുവതി താൻ ബന്ധപ്പെട്ട ഫോൺ നമ്പർ അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. ഒരു പ്രാദേശിക നമ്പറാണെന്ന് തോന്നുമെങ്കിലും ഇത് വ്യാജമാകാനാണ് സാധ്യതയെന്ന് അധികൃതർ വിശദീകരിച്ചു. കുവൈറ്റ് ബോട്ട് പിടിച്ചെടുത്ത 7 മാസത്തിനു ശേഷം നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വ്യാഴാഴ്ച കപ്പൽ അതിന്റെ ഉടമയ്ക്ക് കൈമാറിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഫെബ്രുവരി 6 തമിഴ്നാട് സ്വദേശികളായ 3 പേർ ബോട്ടിൽ കുവൈറ്റിൽ നിന്ന് മുംബൈയിൽ എത്തിയതായിരുന്നു സംഭവം. പറന്നുപൊങ്ങിയതിന് പിന്നാലെ വിമാനത്തിന്റെ ഭാഗങ്ങൾ അടർന്നു വീണു. ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ബഹറിനിലേക്ക് പറന്നുവരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ലോഹഭാഗങ്ങളാണ് അടർന്നു വീണത്. തിങ്കളാഴ്ചയായിരുന്നു സംഭവം. വീടിന്റെ മേൽക്കൂരയിലേക്കാണ് ലോഹഭാഗങ്ങൾ അടർന്നു വീണത്. വീട്ടുടമസ്ഥൻ പോലീസ് കൺട്രോൾ റൂമിൽ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് ഇക്കാര്യം എയർ ട്രാഫിക് കൺട്രോൾ വഴി ഫ്ലൈറ്റിലെ പൈലറ്റുമാരെ അറിയിക്കുകയും അധികൃതർ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വിമാനം തിരിച്ചിറക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. വിമാനത്തിന്റെ എവിടെ നിന്നുള്ള ഭാഗമാണ് അടർന്നു വീണതെന്ന വിവരം പുറത്തുവിട്ടിട്ടില്ല. വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും സംഭവത്തിൽ DGCA റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ പോലീസും അന്വേഷണം നടത്തി വരികയാണ്. വൻതോതിൽ പ്രാദേശികമായി വാറ്റിയെടുത്ത മദ്യവുമായി പ്രവാസിയെ ഫർവാനിയ പോലീസ് പെട്രോളിംഗ് പിടികൂടി. പതിവ് പെട്രോളിങ്ങിനിടെ ബസ് കയറുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയതിനെ തുടർന്നാണ് പരിശോധിച്ചത്. ബസ് പരിശോധിച്ചപ്പോൾ 400 കുപ്പികളുള്ള മദ്യം കണ്ടെത്തി. മദ്യം സ്വയം ഉൽപ്പാദിപ്പിക്കുന്നതാണോ അതോ മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്ന് വാങ്ങിയതാണോ എന്നറിയാൻ പ്രതിയെ ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറി. അന്വേഷണത്തിന് ശേഷം അദ്ദേഹത്തെ അഡ്മിനിസ്ട്രേറ്റീവ് നാടുകടത്തിലേക്ക് റെഫർ ചെയ്യും. കൂടാതെ കുവൈറ്റിൽ വീണ്ടും പ്രവേശിക്കുന്നതെന്ന് വിലക്കപ്പെട്ട വ്യക്തികളുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് ചേർക്കുകയും ചെയ്തു. കുവൈറ്റിൽ ഇന്ത്യൻ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളുകളുടെ നിലവിലെ ലൈസൻസ് പുതുക്കുന്ന നടപടികൾ പ്രതിസന്ധിയിലായതായി റിപ്പോർട്ട്. പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രൈവറ്റ് സ്കൂൾ യൂണിയൻ മേധാവി നൂറ അൽഗാനിയുമാണ് ഇക്കാര്യം അറിയിച്ചത്. പുതിയ അധ്യയന വർഷം ആരംഭിച്ചിട്ടും ലൈസൻസ് പുതുക്കാത്തതും പാഠക്കരാർ പുതുക്കാത്തതും കാരണം പഠനം മുടങ്ങിയ 30-ലധികം സ്കൂളുകൾ രാജ്യത്തുണ്ട്. പ്രതിസന്ധികൾ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപകരും ഇതര ജീവനക്കാരുമായ വിദേശികളുടെ താമസരേഖ പുതുക്കാൻ സാധിക്കാത്ത സാഹചര്യം നിലവിലുണ്ട്. രാജ്യത്ത് പ്രവാസികൾക്കും പൗരന്മാർക്കും ബയോമെട്രിക് രജിസ്ട്രേഷന് അനുവദിച്ച സമയപരിധി അടുക്കുന്നു. നിശ്ചിത സമയത്തിനകം ബയോമെട്രിക് പൂർത്തിയാക്കണമെന്ന് അധികൃതർ വീണ്ടും അഭ്യർത്ഥിക്കും. പ്രവാസികൾക്ക് December 31 വരെയും പൗരന്മാർക്ക് September 30 എന്നിങ്ങനെയാണ് അനുവദിച്ച സമയം. ഇതിനകം മുഴുവൻ പേരും ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. 800,000 പ്രവാസികളും 175,000 സ്വദേശികളും ഇനിയും ബയോമെട്രിക് പൂർത്തിയാക്കാൻ ബാക്കിയുണ്ടെന്ന്
ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഓട്ടോമേഷൻ സെർച്ച് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ നൈഫ് അൽമുത്തേരി അറിയിച്ചു. രാജ്യത്ത് പിക്നിക് സീസൺ ആരംഭിച്ചതോടെ രാജ്യത്തെ റോഡുകളിൽ ഗതാഗതം വർദ്ധിച്ചു. ഇതോടൊപ്പം ഗതാഗത നിയമലംഘനങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കി ഗതാഗത വകുപ്പ്. രാത്രികാലങ്ങളിൽ അമിത വേഗതയിലും അശ്രദ്ധമായും വാഹനം ഓടിക്കുന്നവരെയാണ് പ്രധാനമായും ഗതാഗത വകുപ്പ് ലക്ഷ്യമിടുന്നത്. അപകട സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നിയമലംഘകർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് നിർമ്മാണ മേഖലയിൽ പ്രവാസി തൊഴിലാളികളെ രൂക്ഷമായ ക്ഷാമം നേരിടുകയാണെന്ന് റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് കെട്ടിട മേഖല രംഗത്താണ് ഈ പ്രതിസന്ധി കൂടുതൽ അനുഭവപ്പെടുന്നത്. താമസ കുടിയേറ്റ നിയമലംഘകർക്കെതിരായ കർശന നടപടികളും 3.5 മാസത്തെ പൊതുമാപ്പ് കാലയളവിൽ തൊഴിലാളികൾ നാടുവിട്ടുപോയതിനും ഇതിന് പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നത്. തൊഴിലാളി ക്ഷാമം മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുകയും പല പദ്ധതികളും ഉപേക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. തൊഴിലാളി ക്ഷാമം മൂലം അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുന്നു. കുവൈറ്റിൽ കൊലക്കേസ് പ്രതികളായ ഒരു സ്ത്രീ ഉൾപ്പെടെ 6 പേരുടെ വധശിക്ഷ നടപ്പിലാക്കി. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെയാണ് കുവൈറ്റ് സെൻട്രൽ ജയിലിലെ 6 പ്രതികളുടെ വധശിക്ഷ നടപ്പിലാക്കിയത്. ഒരു സ്വദേശി വനിതയുടെ ശിക്ഷ അവസാന നിമിഷം റദ്ദാക്കുകയായിരുന്നു. വധിക്കപ്പെട്ട 3 സ്വദേശി പൗരന്മാരും 2 ഇറാനികളും 1 പാകിസ്ഥാനിയും ഉൾപ്പെടുന്നു. എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയെന്ന് അധികാരികൾ ഉറപ്പുവരുത്തിയ ശേഷമാണ് ശിക്ഷ നടപ്പിലാക്കിയത്. കഴിഞ്ഞ വർഷം ജൂലൈ 27 രാജ്യത്ത് അവസാനമായി 5 പേരുടെ വധശിക്ഷ നടപ്പിലാക്കിയത്. കൊലപാതകം, മയക്കുമരുന്ന് കച്ചവടം, രാജ്യദ്രോഹം മുതലായ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കാണ് കുവൈറ്റിൽ വധശിക്ഷ വിധിക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 24 കടി 754 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 22 കടി 699 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 274.93 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.